ഇല്ല തകഴിച്ചേട്ടാ, ഇവിടെ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. എന്റെ തവളം മറ്റെവിടെയാണെന്നാ എനിക്ക് തോന്നുന്നേ. അയ്യോ, തകഴിച്ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് ശരിയാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബാക്കിക്ക് വീട്ടിൽ വന്നിട്ട് പറയാം. പോരെ, വെക്കട്ടെ. സ്വാതി മാഡം, പറയേ. നീ എന്റെ പേര് വിളിക്കണ്ട, ജസ്റ്റ് കോൾ മീ മാഡം. സോറി മാഡം, പറഞ്ഞോളൂ. നിനക്ക് ഈ ജോലി വേണോ? നിനക്ക് ഞാൻ ഈ ജോബ് തന്നിരിക്കുന്നു. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ജോലി അത്ര എളുപ്പമുള്ളതല്ല. മാഡം വിഷമിക്കേണ്ട, എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ. അതോർത്തും മാഡം പേടിക്കുക വേണ്ട, ഈ ചുൽബുൾ പണ്ടേ വരും മിടുക്കനാ. ഓക്കെ, ഇനി 24 മണിക്കൂറും എന്റെ ഭാവി വരനെ ശ്രദ്ധിക്കുക എന്നതാണ് നിന്റെ ജോലി. അവൻ എവിടെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു തുടങ്ങിയ അവന്റെ എല്ലാ ചലനങ്ങളും നീ ഇനി ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം. ഇതെന്താ മാഡം, ഇത് എന്നെ കൊണ്ട് പറ്റില്ല. ശരിക്കൊന്ന് ആലോചിക്ക്. അതിനായി 3 മാസത്തെ അഡ്വാൻസ് സാലറിയും ഞാൻ തരും. മാഡം സാറേ, സാറ് പറഞ്ഞത് വീട്ടു ജോലിക്ക് ആള് വേണമെന്നല്ലേ, ഞാനും അത് വിചാരിച്ച് ഇങ്ങോട്ട് വന്നേ. ഇതിപ്പം ഒരാളെ CID പണി ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ സത്യം പറഞ്ഞാ നിങ്ങൾ ഈ പണി ചെയ്യാൻ പാടില്ല. സംശയങ്ങൾ മനസ്സിൽ നിറച്ചോണ്ട് ഒരിക്കലും ഒരു ബന്ധം തുടങ്ങാൻ പാടില്ല. വിശ്വാസം ഉണ്ടെങ്കിലേ ആ ബന്ധം നിലനിൽക്കൂ. ജഷട, എനിക്ക് നിന്റെ അഡ്വൈസിന്റെ ആവശ്യമില്ല. നിന്റെ ലെക്ചറും ഇറക്കണ്ട. ഈ ജോലി നിനക്ക് വേണമെങ്കിൽ പറയ്. ഒരുപാട് പേര് ഈ ജോലി ചെയ്യാനായിട്ട് ഇപ്പോഴും റെഡിയാ. എന്നാ പിന്നെ മാഡം മറ്റാരെങ്കിലും വെച്ചോളൂ, കാരണം ഈ പണിയും എന്റെ വിശ്വാസങ്ങൾക്കെതിരാ. ഞാൻ പോക്കോട്ടെ. ഇന്നത്തെ കാലത്ത് വേലക്കാർക്കും താനൊരു മുതലാളിയാണെന്ന ഭാവം. അവൻ എന്റെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞു, അതും പോരാഞ്ഞിട്ട് ലെക്ചറും അടിക്കുന്നു. സ്റ്റൂപ്പിഡ് ഫെലോ. ഈ മനുഷ്യനാരാ? ഇയാൾ എന്തിനായിരിക്കും ഓംകാരയുടെ റൂമിലോട്ട് പോന്നേ? ഇതൊന്ന് അറിയണമല്ലോ. കേട്ടത്തിയമ്മേ, നീ എന്നെയാണ് ഏട്ടത്തിയമ്മെന്ന് വിളിച്ച്? ഇങ്ങനെ ഞെട്ടുക എന്നുള്ളത് ന്യായമായ കാര്യമാണ്. പക്ഷേ എന്റെ ഏട്ടത്തി എന്നുള്ള വിളി കേട്ടപ്പോ ഏട്ടത്തി ഇപ്പൊ ഞെട്ടിയില്ലേ? അതിനേക്കാളും വിളിക്കുമ്പോ ഞാൻ ഞെട്ടി എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്ത് ചെയ്യാനാ, ഓം നിങ്ങളെ കല്യാണം കഴിക്കാൻ പോലെ. അപ്പൊ പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നിങ്ങളെ ഏട്ടത്തി എന്ന് വിളിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. റിയലി? പിന്നെ ഒരു കാര്യം അറിയാം, നിങ്ങൾ ഇങ്ങോട്ട് വന്നു കയറിയത് പിന്നെ ഞങ്ങളുടെ ഫാമിലി ട്രീ കംപ്ലീറ്റ് കോംപ്ലിക്കേറ്റഡ് ആവാൻ പോവാ. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ആദ്യം ഡാഡിയുടെ മിസ്ട്രസ് ആയിരുന്നു, ഇപ്പോ അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ ആവാൻ പോകുന്നു. അതിരിക്കട്ടെ, ഈ ഓയെ കല്യാണം കഴിച്ചാ പിന്നെ ഓയുടെ അച്ഛനെ നിങ്ങൾ എന്ത് വിളിക്കും? അച്ഛന്ന് വിളിക്കോ? സ്ട്രേഞ്ച് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാനിനി നിങ്ങളെ ഏട്ടത്തിയമ്മേന്ന് വിളിക്കും. എന്റെ ഓയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? എന്റെ ഏട്ടനായിപ്പോലെ. അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാരും എന്റെ അടുത്ത് പറയുന്നേ, റൂഡി ഗ്രോ അപ്പ് ഗ്രോ അപ്പ് ഗ്രോ അപ്പ് എന്നാ. ഞാൻ ഗ്രോ അപ്പ് ആയ തെളിയിക്കാൻ ഇതിനേക്കാളും നല്ലൊരു ചാൻസ് എനിക്ക് വേറെ കിട്ടുമോ? പിന്നെ വേറൊരു കാര്യം കൂടെ, നിങ്ങൾ ശരിക്കും തരം താണ പെണ്ണാണെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നിട്ടും ഞാൻ എത്ര മര്യാദയോടുകൂടിയാ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾ തന്നെ പറ, ഇതിനേക്കാളും വലിയൊരു പ്രൂഫ് വേറെ തരാനുണ്ടോ? ശരിയല്ലേ? യു നോ വാട്ട്, ഈ കാര്യങ്ങളെല്ലാം എനിക്ക് മറ്റൊരാളാണ് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒത്തിരി ദേഷ്യം വന്നേനെ. പക്ഷെ ഇത് നീ ആയി പോയി, അതുകൊണ്ട് മാത്രം എനിക്ക് ദേഷ്യം വരുന്നില്ല. കാരണം നീ വളരെ ക്യൂട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇനി മുതൽ നിങ്ങൾ എന്റെ ഏട്ടത്തി ആവാൻ പോവല്ലേ, അപ്പൊ ഏട്ടത്തിയെ സഹായിക്കുക എന്നുള്ളത് ഈ ഉള്ളവന്റെ കടമയാണ്. പക്ഷേ അതിലൊരു കണ്ടീഷൻ ഉണ്ട്, അനികേടത്തിയെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യില്ല, എന്നാലും നിങ്ങൾക്ക് എന്നെ സഹായത്തിന് വിളിക്കാം. എന്റെ പേര് നിങ്ങൾ കേട്ടുകാണല്ലോ, റൂഡി.
ഈ റോഡിച്ചക്കൻ എങ്ങനെ ഇത്ര സ്വീറ്റായി തീർന്നെ? എന്തോ കുഴപ്പമുണ്ട്. സഹോദരങ്ങൾ ചേർന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഇവരെ വാച്ച് ചെയ്യാനായിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരാളിനെ വേണം. രജന, ഹലോ രജന, എന്താ കാര്യം? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമായിട്ടിരിക്കല്ലേ? ഇല്ല ഗൗരി, അമ്മായിക്ക് തീരെ സുഖമില്ല. അമ്മായിനെയും കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. എന്ത് പറ്റി? അമ്മായി ചോര ഛർദ്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മിക്കവാറും ടിബി ആയിരിക്കും. ഗൗരി, നീ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കണം. അമ്മായിയെ ചികിത്സിക്കാൻ ഒരുപാട് പൈസ വേണ്ടിവരും. ശരി രജന, അമ്മയ്ക്കൊന്നും സംഭവിക്കാതെ നോക്കിക്കോണം. ഞാൻ എന്തെങ്കിലും ചെയ്തോണം. കാശിന്റെ കാര്യമോർത്ത് വിഷമിക്കണ്ട. കാശി ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളാം. നീ പെട്ടെന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. മഹാദേവൻ നമ്മളെ കാത്തോളും. അമ്മയ്ക്കൊരാപത്തും ഉണ്ടാവില്ല. എന്നാ ശരി, ഞാൻ ഉടനെ അമ്മയുടെ ചികിത്സ തുടങ്ങാൻ പറയാം. എന്റെ മഹാദേവ, എനിക്ക് നിന്നോടുള്ള വിശ്വാസം തകർക്കരുതേ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇത്രയും പെട്ടെന്ന് ചികിത്സയ്ക്കുള്ള കാശ് എങ്ങനെ ഉണ്ടാക്കും? ഇനി 24 മണിക്കൂറും എന്റെ ഭാവി വരനെ ശ്രദ്ധിക്കുക എന്നതാണ് നിന്റെ ജോലി. അതിനായി 3 മാസത്തെ അഡ്വാൻസ് സാലറിയും ഞാൻ തരും. ഇറ്റ്സ് ഡൺ. 3 മാസത്തെ അഡ്വാൻസ് സാലറി നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തങ്കും മാഡം സാറേ. നിന്റെ ജോലി എന്തൊക്കെയാണെന്ന് നിനക്കറിയാലോ? അറിയാം. ഗുഡ്. ഓംകാരാ, എനിക്ക് ആ സെർവന്റിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഐ എം ഹയറിംഗ് നിനക്ക് വേണ്ടി. നിനക്ക് വേണ്ടി മാത്രം. എന്നിട്ട് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. I want to meet him. I'll get him. നീ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ സെർവന്റിനെ വെച്ചുവെന്ന് നീ കരുതുന്നു. പക്ഷെ സത്യത്തിൽ അതൊക്കെ എന്റെ പ്ലാൻ ആയിരുന്നു. ജാനകിയുടെ ആക്സിഡന്റിന് വേണ്ടി ഞാനാണ് ആ ഗ്യാസ് സ്റ്റവ് അങ്ങനെ വെച്ചത്. അയ്യോ മാഡം സാർ, എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്തോളാം. ആ ന്യൂ സെർവൻ ചുൽബുൽ അതിൽ ഇന്റർഫിയർ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. ഓംകാര, നീ അതിൽ ഇംപ്രസ് ആകുമെന്നും എനിക്കറിയാമായിരുന്നു. എന്നിട്ട് നീ എന്നോട് പറയും. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇനി ചുൽബുൽ ഞാൻ പറഞ്ഞതനുസരിച്ച് നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. നീ ഒരിക്കലും സംശയിക്കാനും പോകുന്നില്ല. ചുൽബുൽ വരൂ, നിന്നെ ഒരാളെ പരിചയപ്പെടുത്താം. മംഗളം ഗരുഡധ്വജ, മംഗളം പുണ്ഡരീകാക്ഷ, മംഗളായ തനോഹരി, മംഗളം ഭഗവാൻ വിഷ്ണു, മംഗളം ഗരുഡധ്വജ, മംഗളം പുണ്ഡരീകാക്ഷ.
വധു വന്നിട്ടുണ്ട്. ഇതിപ്പോ പിങ്കിമൻ പറഞ്ഞതുകൊണ്ടാ ധൃതി പിടിച്ച് കൂടുതൽ വാങ്ങിച്ചത്. നിനക്കിനി വല്ല തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ലെറ്റ് മീ ക്ലിയർ, നമ്മുടെ കല്യാണം ഒന്നും നടന്നിട്ടില്ല. നിന്നെ പോലെ ഒരുവളെ കല്യാണം കഴിക്കുന്നതോ പോട്ടെ, നിന്റെ മുഖം കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൺകളിലായിരം കനവുകൾ തെളിയവേ, എന്റെ മഹാദേവ, ഇയാൾ എന്നെ കണ്ടതും ശടയെന്ന് തിരിച്ചറിഞ്ഞല്ലോ. നീ തന്നെയല്ലേ ഇത്? ഇയാൾക്ക് എന്നെ മനസ്സിലായി എന്നുള്ളത് ഉറപ്പാ. എന്റെ മോമിന്റെ ദേഹത്ത് വെള്ളമൊഴിച്ചത്. ഐ മസ്റ്റ് സേ, നിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഷാർപ്പാണ്. നീ കാരണം മോമിന് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായില്ല. താങ്ക് യു. അയാൾക്ക് എന്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല, എന്നിട്ട് നീ എന്നെ അയാളുടെ കാൽ ചുവട്ടി കൊണ്ടുവന്നിട്ടല്ലോ. ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലേ. നീയായിട്ടുണ്ടാക്കി വെച്ച ഈ ബന്ധം ഞാനായിട്ട് ഒരിക്കലും തകർക്കില്ല. ഞാൻ തനിച്ച എന്നാലും ആർക്കും ഒരു ഭാരമായി ജീവിക്കാൻ എനിക്കാവില്ല. നീ തന്നെ ഒരു വഴി കാണിച്ചതാ. ഒരു കൂര കീഴിൽ എന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ഒരു അപരിചിതയായി ജീവിക്കും? എന്റെ വാക്ക് ഞാൻ എങ്ങനെ പാലിക്കും? ഇല്ല, ഈ വീട്ടിൽ കഴിയാൻ എനിക്കാവില്ല. ഈ ജോലി എനിക്ക് ചെയ്യാനാവില്ല. ഇപ്പൊ തന്നെ ഷടയിന്ന് ചെന്ന് സ്വാതി സാറിനോട് പറയാം. അവര് കെട്ടാൻ പോകുന്ന ചെറുക്കനെ പിന്നാലെ വേറെ ആരെങ്കിലും വിടട്ടെ. എന്തായാലും എനിക്കിത് പറ്റില്ല. ഞാനിവിടുന്ന് പോവാ. ചൊൽബോൾ. മൂന്ന് മാസത്തേക്കുള്ള അഡ്വാൻസ് സാലറി നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നീ ഈ ജോബ് മൂന്ന് മാസത്തേക്ക് ചെയ്തേ പറ്റൂ. രുദ്ര, ശ്വേതാകത്തേക്ക് വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോ. ഏജന്റ് റൂഡി ഈസ് ഓൺ ഡ്യൂട്ടി അറ്റ്. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? എന്റെ കൂടെ അകത്തോട്ട് വാ. മാഡം സാറേ, പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ? ഞാൻ പറഞ്ഞത് എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല സാറേ. ഇപ്പൊ എന്തുകൊണ്ടാ നിനക്ക് ഈ ജോലി ചെയ്യാൻ പറ്റാത്തെ? കുറച്ചു മുമ്പ് ഈ ജോലിക്ക് വേണ്ടി നീ എന്റെ കാല് പിടിക്കായിരുന്നല്ലോ. ജോലി കിട്ടി കഴിഞ്ഞപ്പോ നീ ജാട കാണിക്കുന്നു. നീ എന്താ ആളെ കളിയാക്കുക? ഇതെന്താ തമാശയാണോ? ആദ്യം യെസ് പിന്നെ നോ? നിനക്ക് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാ എന്താണെന്നറിയാമോ? ക്ഷമിക്കണം മാഡം സർ, എന്റെ ഒരു നിവർത്തികേടായിരുന്നു അത്.
എന്നാൽ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നിവർത്തികേടോ? 3 മാസത്തെ അഡ്വാൻസ് സാലറി വാങ്ങിച്ചപ്പോ നിനക്ക് നിവർത്തികേടെന്ന് ഓർമ്മ വന്നില്ലേ? ജോലി ചെയ്യാൻ സമയമായപ്പോ നീ നിവർത്തികേടെന്ന് പറയുന്നോ? നോക്ക്, നിന്റെ ഈ അടവൊന്നും എന്റെ അടുത്ത് നടക്കില്ല. 3 മാസത്തേക്കുള്ള അഡ്വാൻസ് സാലറി നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നീ ഈ ജോബ് 3 മാസത്തേക്ക് ചെയ്തേ പറ്റൂ. പറഞ്ഞത് കേട്ടല്ലോ. എന്റെ ഒരു കൊറിയർ വരും, അത് നിന്റെ കയ്യിൽ സൂക്ഷിക്കണം. ഞാനിപ്പോ പുറത്തു പോവാണ്. പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ശരി, അങ്ങോട്ട് മാറി നിൽക്ക. എന്റെ മാഡം സാറെ, എന്റെ ഈ നിസ്സഹായാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ മഹാദേവ, നീ എന്നെ ഓങ്കാരിയുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നാക്കിയല്ലോ. എന്നാലും അദ്ദേഹത്തിന് മുന്നിൽ പെടാതെ നോക്കിക്കോണേ. രുദ്ര, ശുവേദാഗത്തേക്ക് വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോണം. ഏജന്റ് റൂഡി ഈസ് ഓൺ ഡ്യൂട്ടി ഏട്ടാ, ടെൻഷൻ ആവൊന്നും വേണ്ട. ഞാൻ എന്തെങ്കിലും പ്രോബ്ലം കാണുവാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഇൻഫോം ചെയ്തോളാം. ഒരു കാര്യമുണ്ട്, മിഷനിൽ നല്ല ശ്രദ്ധയുണ്ടാവണം. ഓവർ ആൻഡ് ഔട്ട്. ആ മിസ്റ്റർ റോം, ഏജന്റ് റൂഡി വാണ്ട്സ് ടു നോ. എന്തെങ്കിലും കിട്ടിയോ? രുദ്ര ശുവേദാഗത്തേക്ക് വരാതെ നോക്കിക്കോളൂ. റോജർ ബാക്ക്. ഈ റോജർ ആരാന്ന് ആർക്കറിയാം? It's Hollywood, bro. Rudra, please shut up and stop being a child. 25 varshamayittum private investigation nadathuna professionalsine polum Shweta ekkurichu oru details kandathanayittilla. Nammale kondu cheyan pattunnad ethrayokke ullu. Engenengil avul aaranannu kandathanam. So please enne ende joli cheyan vidu, nee ninde joli chey. Avul agathike varunnathu noikkonu. Come on, enikku manasilavathathu oom endire engane tension aavunnathu. Avul aaru venalo aayikottum arinjittu nammal endiyana. Endayalu oluvaakkanulla party alle. പക്ഷെ എനിക്ക് അവളെ കണ്ടപ്പോ മുതല് അവൾ ഏതോ ബാർ ഡാൻസർ ആണെന്നാണ് എന്റെ ബലമായ സംശയം. ഓർമ്മയില്ലേ അന്ന് അനിക ചേച്ചിയുമായിട്ട് ആ ടേബിളിന്റെ പുറത്ത് നിന്ന് എന്തര ആട്ട ആട്ടാണ് ആദ്യത്. രുദ്ര, പ്ലീസ് ഷട്ട് അപ്പ്. ആ ഓ, ഹോൾഡ് ഓൺ, കോൾ വന്നിട്ടുണ്ട്. ഹായ് ബേബി, വാട്സപ്പ്. എന്നെ ഓർക്കുന്നുണ്ടല്ലേ? 6 മണിക്ക് നമ്മൾ മീറ്റ് ചെയ്തു, ഞാൻ എത്തിക്കോളാം. ഒരു മിനിറ്റ്. എന്തേലും പറഞ്ഞിരുന്നു? ഞാൻ ഒന്നും പറഞ്ഞില്ല, ശ്വേതാകത്തേക്ക് വരുന്നുണ്ടെന്ന് നോക്കിയാ മാത്രം. ആ വരുന്നുണ്ട് വരുന്നുണ്ട്. വാട്ട്? 6 മണിക്ക് അവൾ എന്നെ കാണാൻ വേണ്ടി കോഫി ഷോപ്പിൽ വരുന്നുണ്ട്. ഓ നോ, 6 മണിക്ക് എനിക്ക് ജിമ്മിൽ പോകണമായിരുന്നല്ലോ. രുദ്ര, വെറുതെ പൊട്ടന്മാരെ പോലെ സംസാരിക്കാതെ ശ്വേതാകത്തേക്ക് വരുന്നുണ്ടെന്ന് നോക്ക് പ്ലീസ്. ഏതായി ശ്വേത? രുദ്ര, ഓ ഓ, നമ്മുടെ ശ്വേത അല്ലേ? ഓ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഫോക്കസ് രുദ്ര, ശ്വേതനെ ഇവിടെ കണ്ടു കഴിഞ്ഞത് വലിയ പ്രോബ്ലവും പറഞ്ഞേക്കാം. ഹലോ ബേബി. ആ ഒരു കാര്യം പറഞ്ഞോട്ടെ, 6 മണിക്ക് വേണ്ട, നമുക്ക് 7:30 കണ്ടാ മതി. 6 മണിക്ക് എനിക്ക് ജിമ്മിൽ പോണേ. ജിം എനിക്ക് ഡിലേ ചെയ്യാൻ പറ്റില്ല, ഞാനാണെ ട്രെയിനർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. Excuse me. അയാള് നീ വിചാരിക്കുന്ന പോലെ വെറും ലോക്കൽ ട്രെയിനർ ഒന്നുമല്ല, സെലിബ്രിറ്റി ട്രെയിനർ ആണ്. സെലിബ്രിറ്റി ആൻഡ് ഈ റൂഡിയും സെലിബ്രിറ്റിയെക്കാളും മറ്റും കുറവല്ലല്ലോ. ഹലോ, കട്ടായിപ്പോയെന്ന തോന്നു.
ഉപകാരാ. നീ എത്ര ശ്രമിച്ചാലും എന്റെ പഴയ കാലം കണ്ടുപിടിക്കാൻ നിനക്കൊരിക്കലും കഴിയില്ല. എലി, ലഡ്ഡുവും എലികളും അവരുടെ ജോലി ചെയ്തു തീർത്തു.